ദേശീയ യൂത്ത് അത്ലറ്റിക് മീറ്റിന് നാളെ കാലിക്കറ്റ് സർവകലാശാല സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമാകും. കേരളം ആദ്യമായി വേദിയാകുന്ന മീറ്റിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 600 കായിക താരങ്ങൾ പങ്കെടുക്കും. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള 600 കായിക താരങ്ങളാണ് മീറ്റിൽ മത്സരിക്കുക. 40 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മത്സരങ്ങൾ ഉണ്ടാവില്ല. കേരളം ആദ്യമായാണ് മീറ്റിന് വേദിയാവുന്നത്. മീറ്റിനായുള്ള എല്ലാ ഒരുക്കങ്ങളും കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ പൂർത്തിയായി. നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ടീമും ഇവിടെ വരുന്നുണ്ട്. ഏജ് മത്സരങ്ങളായതുകൊണ്ട് തന്നെ ആ മത്സരങ്ങളിൽ അവരുടെ ഏജ് പിന്നെ മെഷർ ചെയ്യുന്നതിന് മീൻസ് അതിന് വേണ്ടിയിട്ട് ആ ടീമും ഇവിടെ എത്തുന്നുണ്ട്. 8 കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം ട്രാക്കിലിറങ്ങുന്നത്. ഇത്തവണ 100 സംഘമാണ് കേരളത്തിൻ്റേത്. കേരളത്തിന് വെല്ലുവിളി ഉയർത്താൻ ഹരിയാനയും തമിഴ്നാടും രംഗത്തുണ്ട്. 26-ന് 4 മണിക്കാണ് മീറ്റിൻ്റെ ഔപചാരിക ഉദ്ഘാടനം. എന്നാൽ രാവിലെ 6:30 തന്നെ മത്സരങ്ങൾ തുടങ്ങും. 3000 മീറ്റർ ഓട്ടത്തിൻ്റെ ഫൈനലോടെയാണ് മത്സരങ്ങൾ തുടങ്ങുക. 28-ന് മീറ്റ് സമാപിക്കും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പുതിയ സിന്തറ്റിക് ട്രാക്കാണ് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിലേത്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം ഈ ട്രാക്കിൽ നടത്താനാവുമെന്നാണ് കായിക താരങ്ങളുടെ പ്രതീക്ഷ. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നിന്നും സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.